ആരതിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊഴിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താടി Color your life. നമസ്കാരം. മീഡിയ രംഗിൻ്റെ ടോക്ക് ഷോയിലേക്ക് സ്നേഹസ്വാഗതം. എവിടെ മലയാളികളുണ്ടോ അവിടെയൊക്കെ സംഘടനകളുണ്ട്. ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന വേൾഡ് മലയാളി കൗൺസിൽ എന്ന സംഘടന രൂപം കൊണ്ടിട്ട് ബഹ്റൈനിലും ഏകദേശം 25 വർഷം പൂർത്തിയാവുകയാണ്. ഈ ഒരു അവസരത്തിൽ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ മിഡിൽ ഈസ്റ്റ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ തിരുവത്ത് ടോക്ക് ഷോയിൽ മീഡിയ രംഗിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുകയാണ്. സ്വാഗതം ചെയ്യാം ശ്രീ രാധാകൃഷ്ണൻ തിരുവത്തിനെ. നമസ്കാരം. നമസ്കാരം രാജീവ്. നമസ്കാരം. ഏതായാലും അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഈ ഏതാണ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ മിഡിൽ ഈസ്റ്റിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടില്ല, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു. എന്താണ്, എങ്ങനെയാണ് ഈ വേൾഡ് മലയാളി കൗൺസിലേക്ക് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് വേൾഡ് മലയാളി കൗൺസില് ലോകത്ത് മുഴുവനും രൂപീകരിച്ചത്? ആദ്യമായി രൂപീകരിച്ചത് ന്യൂജേഴ്സിയിലാണ്, അമേരിക്കയിൽ. 1995 July 3. അതിനുശേഷം അതിൻ്റെ പ്രൊവിൻസായിട്ട് ബഹ്റൈനിൽ 1998 രൂപീകൃതമായത്. അത് രൂപീകൃതമായത് മുതൽ ഞാൻ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു സാധാരണ മെമ്പറായി. പിന്നീട് 2004 നടന്ന ഗ്ലോബൽ കോൺഫറൻസ് ബഹ്റൈനിൽ വെച്ച് നടന്നപ്പോൾ അതിൻ്റെ ഫെസിലിറ്റീസ് കൺവീനറായി പ്രവർത്തിച്ചു. പിന്നീട് വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റൈൻ പ്രൊവിൻസിൻ്റെ ജനറൽ സെക്രട്ടറിയായി, മിഡിൽ ഈസ്റ്റ് റീജിയൻ്റെ ജനറൽ സെക്രട്ടറിയായി, മിഡിൽ ഈസ്റ്റ് റീജിയൻ്റെ പ്രസിഡൻ്റായി, ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് റീജിയൻ്റെ ചെയർമാനായിട്ട് എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് മിഡിൽ ഈസ്റ്റ് റീജിയൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ ഉൾപ്പെട്ട മലയാളികളെയാണ് ഉദ്ദേശിക്കുന്നത്? അതെ, അത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്ലോബൽ കമ്മിറ്റി, അത് കഴിഞ്ഞാൽ റീജിയൻ, പല റീജിയനുണ്ട് നമുക്ക്, ആഫ്രിക്ക, യൂറോപ്പ്, അങ്ങനെയുള്ള റീജിയൻ്റെ റീജിയണൽ കമ്മിറ്റി. അപ്പം മിഡിൽ ഈസ്റ്റ് റീജിയണൽ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ ദമാം, സൗദി അറേബ്യ മൊത്തം, സൗദി അറേബ്യ, പിന്നെ UAE, ഒമാൻ, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, പിന്നെ അതിൽ തന്നെ ഇതും വരും, ജോർദാൻ, ലെബനോൺ, അങ്ങനെയുള്ള രാജ്യങ്ങളും വരും. അതായത് മിഡിൽ ഈസ്റ്റ്, GCC അല്ല, മിഡിൽ ഈസ്റ്റ്. എനിക്കറിയാം നിരവധി പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് വേൾഡ് വൈഡ് സംഘടന തന്നെയാണ്. എങ്കിൽ പോലും ബഹ്റൈനിലെ ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ വളർച്ച, താങ്കളിപ്പോൾ മിഡിൽ ഈസ്റ്റ് ചെയർമാൻ ആണെങ്കിൽ പോലും ബഹ്റൈനിൽ നിന്നാണ് താങ്കൾ അതിലേക്ക് ആകർഷണമാകുന്നതും. അതെ. എങ്കിലും ബഹ്റൈനിലെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു വളർച്ചയെ പറ്റി പറയാമോ? ബഹ്റൈനിലെ വേൾഡ് മലയാളി കൗൺസിൽ വളരെ പിന്നെ ഊർജ്ജസ്വലമായിട്ട് ഇവിടെയുള്ള ഫുൾ, അതായത് ഫ്രണ്ടിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റി സർവീസിലായാലും കലാ സാംസ്കാരിക രംഗത്തായാലും അതിൻ്റെ ഫുൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പൂർവ്വസൂരികളായിരുന്നു. അതിൽ വളരെ മുൻകാല ചെയർമാനും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ പിന്നെ കാലങ്ങളായി ഇങ്ങനെ മാറി മാറി ഇപ്പം നല്ലൊരു പിന്നെ ബഹ്റൈൻ പ്രൊവിൻസിനൊരു പുതിയൊരു ഉണർവ് വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ നമ്മുടെ WMC ലോകം മുഴുവനിലെ ലോഗോ പേറ്റൻ്റ് ഉണ്ട്, രജിസ്ട്രേഷൻ ഓൾറെഡി എല്ലാ രാജ്യങ്ങളിലും ആയിട്ടുണ്ട്.
ബഹ്റിൻ അടക്കം. അപ്പോൾ ഇനി അത് കൂടുതൽ പിന്നെ ഒന്നും കൂടി ഈ ഗ്ലോബൽ കോൺഫറൻസ് വരുന്നുണ്ട് June 23, 24, 25 അത് ബഹ്റിൽ വെച്ചാണ്, ബഹ്റിൽ വെച്ചിട്ടാണ്. ബഹ്റിലെ ഒരു 5-star ഹോട്ടലാണ് അത്. നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അപ്പോ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ബഹ്റിൽ വീണ്ടും ഗ്ലോബൽ കോൺഫറൻസ്. അതെ, 2004 ശേഷം 2022. അപ്പോൾ അതിന് ഇത് 12-ാമത്തെ ഗ്ലോബൽ കോൺഫറൻസ് ആണ്. അത് 2 വർഷം കൂടുമ്പോഴാണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ജർമ്മനിയിലും അതിന്റെ മുന്നത്തെ പ്രാവശ്യം ശ്രീലങ്ക, ഇന്ത്യ, അങ്ങനെ നമ്മളിപ്പം ഈ ഓരോ പ്രാവശ്യത്തെ ഗ്ലോബൽ കോൺഫറൻസും കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അടുത്ത ഗ്ലോബൽ കോൺഫറൻസ് എവിടെയാന്ന് നമ്മൾ പിന്നെ അനൗൺസ് ചെയ്യും. ഓക്കെ, പിന്നെ അപ്പൊ എനിക്ക് തോന്നുന്നു താങ്കൾ ഗ്ലോബൽ കോൺഫറൻസിന്റെ കൂടി ചെയർമാൻ ആണല്ലേ. അതെ, അതുകൊണ്ട് അപ്പോൾ താങ്കൾക്ക് ഏകദേശം പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ ഒരു ധാരണയായിട്ടുണ്ടാവും. എത്ര രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഈ ഗ്ലോബൽ കോൺഫറൻസിലേക്ക് എത്തുന്നത്? നമ്മളെ 42-ഓളം രാജ്യങ്ങളിൽ നിന്ന്. 42-ഓളം? അതെ, 42-ഓളം രാജ്യങ്ങളിൽ നിന്നായിട്ട് നമ്മൾ ഏകദേശം 400-ലധികം ഡെലിഗേറ്റ്സ് വരും. 3 ദിവസത്തെ പ്രോഗ്രാമാണ്. അതിൽ നമ്മുടെ അടുത്ത 2022-24 ഗ്ലോബൽ കമ്മിറ്റിയെ ആ മീറ്റിംഗിൽ വെച്ചിട്ട് എലക്ട് ചെയ്യും, തെരഞ്ഞെടുക്കും. പിന്നീടുള്ള പുതിയ പ്രവർത്തനങ്ങൾ, ഒരുപാട് ഭാവി പ്രവർത്തനങ്ങൾ അത് ഈ കോൺഫറൻസിൽ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 3 ദിവസത്തെ പരിപാടിയാണ്. ആദ്യത്തെ 23-ാം തീയതി അതിന്റെ ഇനോഗുറൽ ഫംഗ്ഷൻ, 2-ാമത്തെ ദിവസം കലാപരിപാടികളും മറ്റ് ചെറിയ ബിസിനസ് മീറ്റ് അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ, വുമൻസ് ഫോറം, യൂത്ത് ഫോറം, എഡ്യൂക്കേഷൻ ഫോറം, അങ്ങനെയുള്ള മീറ്റിങ്ങുകളും അന്ന് വൈകിട്ട് പിന്നെ നമ്മുടെ WMC ഫാമിലിക്ക് മാത്രം ഉള്ള എന്റർടൈൻമെന്റ് ഇതാണ്. അത് അവർ കുടുംബങ്ങൾ പിന്നെ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം. അവർ ഫിനാലെ എന്ന് പറയുന്നത്, ഫിനാലേക്ക് നമ്മൾ വെളിയിൽ നിന്ന് ആർട്ടിസ്റ്റ് വരും. അതുപോലെ തന്നെ ബഹ്റിൻ്റെയും ഇന്ത്യൻ്റെയും മിനിസ്റ്റേഴ്സും അങ്ങനെയുള്ള പിന്നെ സെലിബ്രിറ്റീസ് ഒക്കെ ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കും. ഓക്കെ, ശ്രീരാജേട്ടൻ, ഇതിനു മുമ്പ് മറ്റ് പല രാജ്യങ്ങളിലെയും ഇത്തരം കോൺഫറൻസുകളിൽ പങ്കെടുത്തിട്ടുണ്ടോ? എങ്ങനെ, എന്തൊക്കെയാണ് അതിനുള്ള അനുഭവങ്ങൾ? ഉണ്ട്. ഞാൻ പിന്നെ ഇന്ത്യയിലും പിന്നെ ശ്രീലങ്കയിലും മെയിനായിട്ട് ഞാനായിരുന്നു അവിടുത്തെ കോർഡിനേഷൻ. വളരെ ഗംഭീരമായിട്ട് എല്ലാ മീറ്റിങ്ങുകളും ബെനിയാനൽ കോൺഫറൻസ് എന്ന് പറയുന്നതിന്, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ നമ്മുടെ വേൾഡിലെ എല്ലാ ആൾക്കാരെയും പരിചയപ്പെടാനും അവരുമായിട്ട് സൗഹൃദം പിന്നെ പങ്കെടുക്കാനും അങ്ങനെ അവരുമായിട്ടുള്ള റിലേഷൻ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു നെറ്റ്വർക്കിംഗ് സംഘടനയല്ലേ. അപ്പൊ ശ്രീലങ്കയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്രയും? ആ, ശ്രീലങ്കയിൽ ഞാൻ അതിനായിട്ട് രണ്ട് പ്രാവശ്യം പോയി. അവിടുത്തെ ശ്രീലങ്ക ഗവൺമെന്റിന്റെ പാർലമെന്റിൽ നമ്മുടെ അന്നത്തെ മിനിസ്റ്റർ, ഗതാഗത മന്ത്രിയായിരുന്നുകൊണ്ട് ശേഖർ ശശീന്ദ്രൻ, കണ്ണൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട ശശിയേട്ടനെ പാർലമെന്റിലേക്ക് കൊണ്ടുപോയി. അതുകൂടാണ്ട് VS സുനിൽകുമാർ, ശ്രീലങ്കൻ പാർലമെന്റിൽ, ആ ശ്രീലങ്കൻ പാർലമെന്റിൽ, പിന്നെ അവിടുത്തെ യുണൈറ്റഡ് നേഷൻസിന്റെ പ്രതിനിധി, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ പ്രതിനിധി, ഇവരൊക്കെ നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ VS സുനിൽകുമാർ, നമ്മുടെ മന്ത്രി, അന്നത്തെ മന്ത്രിനെ അവിടെയുള്ള ഈ നമ്മുടെ കൃഷിയിടങ്ങളിലും മറ്റും ഒക്കെ കൊണ്ടുപോയി. അങ്ങനെ ഒരു നല്ല ഗംഭീരമായ ഒരു, ഇപ്പോൾ നമുക്കറിയാം ശ്രീലങ്ക വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അകപ്പെട്ടിരിക്കുമ്പോഴും അവിടുത്തെ മലയാളികളെ കുറിച്ച് ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയാം? ഞാൻ അതിൽ ഒരു വിഷയമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും ഞാനൊരു ചോദ്യം ഇല്ല. അത് സാരമില്ല, അത് നമ്മൾ എന്തായാലും വേൾഡ് മലയാളി കൗൺസിൽ അല്ലേ. അപ്പോൾ അവിടെ നമ്മളെ മലയാളികൾക്ക് പിന്നെ സംഘടനയുണ്ട്. അവിടെ എസ്പെഷ്യലി നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരും അങ്ങനെയുള്ള ആ സംഘടന അവിടെയുണ്ട്. അവിടെ മലയാളികൾക്കൊന്നും അങ്ങനെ എഫക്റ്റ് ഒന്നും ആയിട്ടില്ല. അവിടുത്തെ ഇത് എല്ലാ ലോകത്തും സംഭവിക്കുന്നത് തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷെ അവിടെ കുറച്ച് ക്രൈസിസ് കുറച്ച് കൂടുതലായി എന്നുള്ള മാത്രമേ ഉള്ളൂ. എന്നാലും താങ്കൾ അവിടെ മലയാളികളുമായി ഈ വേൾഡ് മലയാളി കൗൺസിൽ അംഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലേ ഈ ഒരു അവസരം? ഉണ്ട്. ഓക്കെ ഓക്കെ. ഇവിടെ ഇനിയിപ്പോൾ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ കോൺഫറൻസിൽ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും VIP വരുന്നുണ്ടോ, സംബന്ധിക്കുന്നുണ്ടോ, അത് സംബന്ധിച്ച് എന്തെങ്കിലും? അതെ, അത് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ കോൺഫറൻസിനെ പറ്റിയിട്ട് അധികം ഇപ്പം പറയാൻ പറ്റില്ല. കാരണം നമ്മളത്
ഒഫീഷ്യലായിട്ട് ഇതുവരെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മള് പിന്നെ മിനിസ്റ്റേഴ്സിനെയും അങ്ങനെയൊക്കെ പദ്ധതികൾ ഇടുന്നുണ്ട്. എന്തായാലും ഒരു മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം അല്ലെ? ഷുവർ. കാരണം ഇന്ത്യയും പിന്നെ ബഹ്റൈനും വളരെ അടുത്തു നിൽക്കുന്ന രാജ്യങ്ങൾ, വളരെ സൗഹൃദമായിട്ടുള്ള രാജ്യങ്ങൾ. അപ്പോൾ നമ്മളതൊരു പിന്നെ ഒരു മൈൽ സ്റ്റോൺ. ഇതുവരെ WMC ഗ്ലോബൽ കോൺഫറൻസിൽ ഒരു പുതുമയാർന്ന രീതിയിലും അതൊരു എന്താ പറയുക പ്രൗഢഗംഭീരമായിട്ട് നടത്തുവാനാണ് നമ്മുടെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ബഹ്റൈൻ ഇങ്ങനെ ഒരു ഗ്ലോബൽ കോൺഫറൻസ് സംഘടിപ്പിക്കാൻ കാരണം? അങ്ങനെ ഒരു തെരഞ്ഞെടുക്കാൻ കാരണം? തെരഞ്ഞെടുക്കാൻ കാരണം രണ്ട്, മറ്റേ രാജ്യത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, രണ്ട് രാജ്യങ്ങൾ പിന്നെ മുന്നോട്ട് വന്നു. അതായത് നമ്മൾ ബഹ്റൈന്റെ ഇന്നത്തെ ഇതിൽ നമുക്ക് ബഹ്റൈന്റെ എന്താ പറയുക ടൂറിസത്തെ ബഹ്റൈൻ ഗവൺമെന്റിനെ അതുവഴി സപ്പോർട്ട് ചെയ്യാം. കാരണം വേൾഡ് വൈഡിൽ നിന്ന് വരുന്നത് മലയാളീസ് ആയ ബിസിനസ് ആൾക്കാരാണ്. അവരുടെ പല ബഹ്റൈന്റെ പല ഈ പുതിയ ബിസിനസ് പദ്ധതികളിൽ അവരെ പങ്കാളിയാക്കുക. അങ്ങനെ ബഹ്റൈൻ ടൂറിസത്തിനെയും ബഹ്റൈൻ ഗവൺമെന്റിനെയും അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സപ്പോർട്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ ഇവിടുത്തെ വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റൈൻ പ്രൊവിൻസും മിഡിൽ ഈസ്റ്റ് റീജിയനും കൂടി ചേർന്നിട്ട് നമ്മൾ മുന്നോട്ട് വെച്ചതാണ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ഈ കോൺഫറൻസ് നടത്താമെന്ന്. അപ്പോൾ ബഹ്റൈനിലെ ബഹ്റൈൻ ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ കോൺഫറൻസ് ഇവിടെ? അതെ, അതിനിൽ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള അപേക്ഷകളൊക്കെ നൽകി മന്ത്രാലയത്തിൽ നമ്മളത് പിന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒരു 4 ദിവസം ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം വിദേശത്തുള്ള എല്ലാ ഒരു മലയാളികളുടെയും ഒരു ഹബ്ബായി മാറും. ഇനി രാധാഷാറിന്റെ പേഴ്സണൽ കുറെ കാര്യങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? ഞാൻ വന്നിരിക്കുന്നത് 1982. അതെ. അപ്പോൾ വളരെ ഈ ബഹ്റൈന്റെ വളർച്ച കൃത്യമായി നോക്കിക്കണ്ട ഒരു വ്യക്തിയാണ് അല്ലേ? അതെ, നമ്മുടെ ശരിക്കും പറഞ്ഞ എന്റെ ജീവിതത്തിന്റെ മുന്നിലൂടെയാണ്, എന്റെ എന്റെ പ്രയാണത്തിലൂടെ തന്നെയാണ് ബഹ്റൈന്റെ വളർച്ച നമ്മൾ കണ്ടത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ബഹ്റൈൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ എന്റെ മാതൃരാജ്യം കഴിഞ്ഞ അടുത്ത രാജ്യമാണ് ബഹ്റൈൻ. വിട്ടുപോകാൻ തോന്നിയിട്ടില്ല? വിട്ടുപോകാൻ ഇതുവരെ തോന്നിയിട്ടില്ല, വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു വേൾഡ് മലയാളി കൗൺസിൽ ഒരു തുടക്കം മുതലേ അംഗമാണെന്ന് പറഞ്ഞു, പക്ഷെ നിരവധി സംഘടനകളിൽ പ്രവർത്തിച്ച് പരിചയിച്ച ഒരാളാണ് താങ്കൾ എന്ന് പറഞ്ഞു. എന്താണ് ആ ഒരു രംഗത്തുള്ള ഒരു ശരിക്കും ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ 82 വന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 84 തന്നെ ബഹ്റൈൻ കേരള സമായത്തിൽ പിന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ ഒരു 4-5 സുഹൃത്തുക്കൾ, അങ്ങനെ നാടകത്തിൻ്റെ കാര്യം, സാഹിത്യം, അങ്ങനെ നമ്മളൊരു നല്ലൊരു സുഹൃത്ത് ബലവും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങളുടെ നാടകത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയും സമായത്തോടുള്ള വെച്ചാൽ നമ്മളൊരു പുതിയ ഇത് സമാജത്തിൽ കാണിച്ചു കൊടുത്തു. എന്താണ് നാടകം, എങ്ങനെയാണ് സാഹിത്യ ചർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ജനറൽ ബോഡിയിൽ വെച്ചിട്ട് അന്ന് അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. മനാമ ഓഡിറ്റോറിയത്തിൽ ഇത്ര പേരെ മാത്രമേ മെമ്പറാക്കാൻ പറ്റുന്നുള്ളത്. അങ്ങനെ ജനറൽ ബോഡിയിൽ ഞങ്ങൾക്ക് 4 പേർക്ക് സമാജം ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് തരികയായി. പിന്നീട് പ്രവർത്തിച്ചത് പല പിന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു കാരണവശാലും ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല. എൻ്റെതായ ഒരു രാഷ്ട്രീയമുണ്ട്, പക്ഷെ അതെൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നീട് പിന്നെ ഇന്ത്യൻ ഫൈൻ ആർട്സ് സൊസൈറ്റി, ഇന്ത്യൻ ക്ലബ്ബ്, അങ്ങനെയുള്ള എല്ലാ ഒരുവിധ സംഘടനകളിലും നാടക പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നാടകം എഴുതുകയോ അല്ലെങ്കിൽ നാടകം സംവിധാനം ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും ഞാനൊക്കെ ബഹ്റൈൻ വരുന്നതിന് മുമ്പ് തന്നെ അത്തരം മേഖലകളിലേക്ക് കൂടി താങ്കൾ കടന്നിട്ടുണ്ട്. അതേപ്പറ്റി അറിയാൻ താല്പര്യം. നാടകം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവവായുവാണ്. അതായത് ചെറുപ്പം മുതലേ നാടകത്തിൽ നാടക പ്രവർത്തനം എന്താ പറയുക കേരളത്തിലെ പ്രധാനപ്പെട്ട നാടക കൃത്തുക്കളും നാടക സംവിധായകരുടെ കീഴിലൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, നാടകം എഴുതിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ആദ്യമായി തെരുവ് നാടകം എന്ന ആശയം കൊണ്ടുവന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെയാണ് രാധാകൃഷ്ണൻ തെരുവത്തതിൻ്റെ പേര് പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ എനിക്ക് തന്നത്. ഞാൻ കരുതി തെരുവത്ത് എന്ന് പറഞ്ഞ സ്ഥലപ്പേരായിരിക്കും താങ്കളുടെ കൂടെയുള്ളത്. അല്ല അല്ല സ്ഥലമല്ല
ഇങ്ങനെ ഒരു കഥ, ഇതാണ് അതിന്റെ കഥ. കണ്ണൂർ ജില്ലയിലെ തെരുവ് നാടകം, തെരുവ് നാടകം. ഓ, അത് ശരി. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇപ്പോഴും ഞാൻ കണ്ണൂരിലേക്ക് മാറി താമസിക്കുന്നു. അതുകൊണ്ട് വീട്ടുപേരായിട്ടോ അല്ലെങ്കിൽ പിന്നെ സ്ഥലപ്പേരായിട്ടോ യാതൊരു ഇത് ബന്ധവുമില്ല. അത് ശരി, അതൊരു പുതിയ അറിവാണ്. കാരണം ഞാൻ കരുതിയത് പുതിയ തെരുവ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ കണ്ണൂരിൽ ഓൾറെഡി അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, തെരുവുകൾ ഒരുപാടുണ്ട്. അപ്പോ ഞാൻ കരുതി രാധാകൃഷ്ണൻ തെരുവത്ത് എന്ന് പറയുമ്പോൾ അത്തരത്തിലാണ് ഞാൻ കരുതിയത്. അല്ല അല്ല, അപ്പൊ എന്തായാലും ആ ഒരു പുതിയ വിവരം കൂടി അറിഞ്ഞാൽ സന്തോഷം. എന്തായാലും നാടകത്തിന്റെ ഒരു ഈറ്റില്ലം പേരിനോടൊപ്പം ഉണ്ടാവുക എന്നത് അഭിമാനകരം തന്നെ. അതെ അതെ അതെ. പിന്നെ അതുകൂടാണ്ട് തന്നെ പിന്നെ നാട്ടിലുള്ള സമയത്ത് തന്നെ കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സിന്റെ പിന്നെ കണ്ണൂരിൽ വരുന്ന പ്രോഗ്രാമിലൊക്കെ ഞാൻ എല്ലാവിധ ഇതും ചെയ്തു കൊടുക്കുക. അതിൻ്റെ അനൗൺസ്മെന്റ് കാര്യങ്ങൾ അങ്ങനെയല്ലേ ഇതൊക്കെ ചെയ്യും. പിന്നെ ബഹറിൽ തോപ്പിൽവാസിൻ്റെ ടീം വന്നപ്പോഴും എൻ എൻ പിള്ളേൻ്റെ ടീം വന്നപ്പോഴും പിന്നെ അങ്ങനെയല്ലേ പ്രശസ്തരായ നാടകക്കാർ വരുമ്പോഴൊക്കെ അതിൻ്റെ ടെക്നിക്കൽ, അതായത് സ്പെഷ്യലി ലൈറ്റ് സപ്പോർട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ടായിട്ടുണ്ട്. ഓക്കെ, ഈ അടുത്ത് ഒരു ടെലിഫിലിം കൂടി താങ്കൾ ചെയ്തതായി അറിഞ്ഞു, അതേപ്പറ്റി നമ്മുടെ പ്രേക്ഷകരോട്. അത് പിന്നെ നാടകത്തിൽ നിന്ന് മാറിക്കൊണ്ട് എന്നല്ല, അപ്പോൾ കൊറോണേൻ്റെ ആ സമയത്ത് നമ്മളെല്ലാം ഇങ്ങനെ പിന്നെ ഓഫ്ലൈനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ആശയം വന്നതാണ്. ഒരു ചെറിയൊരു കൂടണയും മുൻപേ എന്നുള്ളത് കൊറോണയുമായി ബന്ധപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട ഒരാളുടെ കഥ പറഞ്ഞ ഒരു പിന്നെ ഒരു ഷോർട്ട് ഫിലിമാണത്. അതിന് ഷോർട്ട് ഡ്രാമ എന്നാണ്. അത് ഷോർട്ട് ഡ്രാമ എന്ന് പറയാൻ കാരണം പിന്നെ ഞാനൊരു നാടകക്കാരനായതുകൊണ്ട് തന്നെ അതിനൊരു ഡ്രാമേൻ്റെ ഒരു നാടകത്തിൻ്റെ ഒരു അംശം അതിൽ വന്നിരുന്നു. അത് കണ്ടവർ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ. ഒരു മുഴുനീള നാടക പ്രവർത്തകനായതുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ളത്. പക്ഷേ ഇനിയിപ്പം അടുത്ത് ചെയ്യാൻ പോകുന്നത് ഡേ 14 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം, 14 മിനിറ്റ് ഉള്ളത് ഒരു ഷോർട്ട് ഫിലിം ഏപ്രിലിൽ ഇറങ്ങും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുഴുനീള സിനിമ, കൊമേഴ്സ്യൽ സിനിമ. അതെ, മുഴുനീള സിനിമ, ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ബഹറിലുള്ള കലാകാരന്മാർ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത് എല്ലാം? അതെ, ബഹറിലെ അതിന്റെ അതിൽ മൂന്ന് പാട്ടുണ്ട്. ആ മൂന്ന് പാട്ടിൽ രണ്ട് പാട്ട് എഴുതിയിരിക്കുന്നത് എൻ്റെ സഹോദര തുല്യനായ ഹരീഷ് നായരാണ്. ബഹറിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ കവിയാണ്. പിന്നീടുള്ളത് പിന്നെ അതേപോലെ ഒരു സഹോദരനായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവാണ് അതിലൊരു പിന്നെ ഒരു സിഗ്നേച്ചർ സോങ്, ഒരു ഗസൽ ടൈപ്പ് സോങ് എഴുതിയിരിക്കുന്നത്. മൊത്തം എല്ലാ അഭിനയിക്കുന്നവരും ബഹ്റൈനിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതിന് ഓഡീഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു സിനിമ കൂടി പിറവിയെടുക്കാൻ പോകുന്നു, വളരെ സന്തോഷം. ഇനി ഇതിനൊക്കെ പിന്തുണയ്ക്കുന്ന എന്തായാലും വീട്ടുകാരുടെ ഒരു വലിയൊരു സപ്പോർട്ടില്ലാതെ, പ്രത്യേകിച്ച് ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങളും നാടക പ്രവർത്തനങ്ങളും എസ്പെഷ്യലി അങ്ങനെ പറ്റില്ല. അപ്പോൾ ആരൊക്കെയാണ് ഇതിന് വീട്ടിൽ നിന്നുള്ള പിന്തുണ? എൻ്റെ പിന്നെ കലാപ്രവർത്തനങ്ങൾ ചെറുപ്പം മുതലേ എന്നെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ അമ്മയും എൻ്റെ മൂത്ത സഹോദരിയും സഹോദരിമാരുമാണ്. പിന്നീട് ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ എൻ്റെ പിന്നെ ഭാര്യ തന്നെയാണ്. ഭാര്യയുടെ പേര് സന്ധ്യ. സന്ധ്യ. ആ, മക്കള്? മകൻ പ്രണവ് രാധാകൃഷ്ണൻ. എന്ത് ചെയ്യുന്നു? പ്രണവ് രാധാകൃഷ്ണൻ പിന്നെ ഇപ്പോഴും നല്ലൊരു കമ്പനിയിൽ ടാലന്റ് അക്വിസിഷൻ മാനേജറാണ്. ഇവിടെ തന്നെ ജനിച്ചു, ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നല്ല ഉയർന്ന മാർക്കോട് കൂടിയിട്ട് പാസ്സായി. അങ്ങനെ പ്രൊജക്ട് മാനേജ്മെന്റ് അങ്ങനെയല്ല, ഇപ്പോഴത്തെ യുവാക്കളുടേതായിട്ടുള്ള ഒരുപാട് പിന്നെ വിദ്യാഭ്യാസം ഒക്കെ നേടി നല്ല രീതിയിൽ പോകുന്നു. ഓക്കെ, ഇനി ഫ്യൂച്ചർ വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇനി വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രവർത്തനം ബഹ്റിൻ എന്തൊക്കെയാണ് ചെയ്യാനുള്ള പദ്ധതി വല്ലതുകൊണ്ട്? ബഹ്റിന്റെ പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കൂടുതൽ നമ്മുടെ പിന്നെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. നമ്മൾ വെറും കലാപ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മളിപ്പോൾ നാട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് പിന്നെ ഈ ആവശ്യം ഉള്ളവർക്ക് അവരെ കണ്ടെത്തി ക്യാൻസർ സൊസൈറ്റികൾക്ക് അങ്ങനെയുള്ള
കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്ലോബൽ ഇതിൽ ലെവലിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ബഹ്റിൻ പ്രൊവിൻസും മിഡിൽ ഈസ്റ്റ് റീജിയനും അതിലുള്ള എല്ലാ പ്രൊവിൻസുകളും. വേൾഡ് മലയാളി കൗൺസിൽ ഇപ്പോൾ ബഹ്റിൻ പ്രൊവിൻസിൽ താങ്കളുടെ കൂടെ ഉള്ള കട്ട സപ്പോർട്ടായിട്ടുള്ള ഈ കമ്മിറ്റിയും കൂടെ ഒന്ന് നമുക്ക് പ്രിയ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താം. പറയും. അതിലിപ്പം കോറായിട്ടുള്ളത് നമ്മുടെ പ്രസിഡന്റ് എബ്രഹാം സമൂവൽ, വൈസ് പ്രസിഡന്റ് അഡ്മിൻ ആയിട്ടുള്ളത് ഹരീഷ് നായർ, സെക്രട്ടറി പ്രേംജിത്ത്, അതിന്റെ ചെയർമാൻ ബാബു കുഞ്ഞിരാമൻ, പിന്നെ ട്രഷറർ ജിജോ. ഇത്രയും പേരടങ്ങുന്ന നല്ലൊരു കമ്മിറ്റി. നല്ല കമ്മിറ്റിയാണ്. എന്തായാലും വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നതോടൊപ്പം തന്നെ ഈ ഗ്ലോബൽ കോൺഫറൻസ് വലിയൊരു വിജയമായി തീരട്ടെ. അതുപോലെ തന്നെ താങ്കളുടെ നേതൃത്വത്തിലുള്ള മിഡിൽ ഈസ്റ്റ് വേൾഡ് മലയാളി കൗൺസിലിന്റെ മിഡിൽ ഈസ്റ്റ് കമ്മിറ്റിക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. എന്തായാലും ഇത്രയും നേരം ഈ ഫ്ലോറിൽ, മീഡിയ രംഗിന്റെ ഫ്ലോറിൽ വേൾഡ് മലയാളി കൗൺസിലിനെ കുറിച്ചും വിശദമാക്കി പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ, നന്ദി രാജീവ് വെള്ളിക്കോത്ത്. അതുപോലെ തന്നെ മീഡിയ രംഗനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാ ആശംസകളും നേരുന്നു. മീഡിയ രംഗ് കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്തെ. തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയ ഒരു കാമുലിയായ തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി Color your life.